കർഷകരിൽ നിന്ന് നേരിട്ട് സംഭരിച്ചാണ് പച്ചക്കറി വിൽക്കുന്നതെന്ന ഹോർട്ടികോർപ്പിന്റെ വാദം പൊളിയുന്നു. സംസ്ഥാനത്തേക്ക് പച്ചക്കറി എത്തുന്നത് തമിഴ്നാട്ടിലെ ഇടനിലക്കാർ വഴി. ലോഡ് കണക്കിന് പച്ചക്കറികൾ സംസ്ഥാനത്ത് എത്തിക്കാൻ തമിഴ്നാട്ടിലെ ഏജന്റുമാരും ഹോർട്ടികോർപ്പും ചേർന്ന് നടത്തുന്ന ഗൂഢകച്ചവടം. തമിഴ്നാട്ടിലെ പാവൂർ ഛത്രം മാർക്കറ്റിൽ നിന്നും എത്തിച്ച പച്ചക്കറികൾക്ക് മൂന്നിരട്ടിയിലേറെ വിലയാണ് ഹോർട്ടികോർപ്പ് ജനങ്ങളിൽ നിന്നും വാങ്ങിയത്. ഏഷ്യാനെറ്റ് ന്യൂസ് അന്വേഷണം. കർഷകരിൽ നിന്ന് നേരിട്ട് പച്ചക്കറി വാങ്ങി കുറഞ്ഞ വിലയ്ക്ക് ജനങ്ങൾക്ക് നൽകുകയാണ് ഹോർട്ടികോർപ്പിന്റെ ലക്ഷ്യം. കൃഷിക്കാരനെ ഡയറക്റ്റ് എടുക്കുന്ന നമ്മൾ മാക്സിമം അവനെ നിലനിർത്താനുള്ള എങ്കിലും വില, ഇല്ലെങ്കിൽ ഇമ്മീഡിയറ്റ്ലി അവർ പിന്നെ മിഡിൽ മാൻ വന്ന് ഇടപെടും, അവനെ മാക്സിമം ഒഴിവാക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ്. ഇതാണ് ഹോർട്ടികോർപ്പ് ചെയർമാൻ പറയുന്നത്. എന്നാൽ നമ്മുടെ നാട്ടിൽ നടക്കുന്നത് ഇതല്ല. ഇത് തമിഴ്നാട്ടിലെ പാവൂർ ഛത്രം പച്ചക്കറി മാർക്കറ്റ്. കേരളത്തിലെ പ്രധാനപ്പെട്ട പച്ചക്കറി മാർക്കറ്റുകളിലേക്ക് പച്ചക്കറി എത്തുന്നത് ഇവിടെ നിന്നാണ്. തിരുവനന്തപുരം ഹോർട്ടികോർപ്പിലേക്ക് കൊണ്ടുവരാനുള്ള ആദ്യ ലോഡ് തയ്യാറാകുന്നു. ഇവിടെ ഒരൊറ്റ കർഷകരെയും ഞങ്ങൾ കണ്ടില്ല. എല്ലാം ഇടനിലക്കാരും കർഷകരിൽ നിന്നും പച്ചക്കറി വാങ്ങി വിൽക്കുന്ന മൊത്തവിതരണക്കാരും. KVT എന്ന മൊത്തവിതരണ സ്ഥാപനത്തിന്റെ ഉടമ തന്നെ ഞങ്ങളോട് ഇക്കാര്യം വെളിപ്പെടുത്തി. ഇവിടെ ഇറക്കി കൊടുക്കണ്ടോ? ഗവൺമെന്റ്? ഓ അത് ശരി. അപ്പൊ നിങ്ങൾ അത് പേര് കൊണ്ട് കിട്ടിയതായിരിക്കും. ഹോർട്ടികോർപ്പ്, അത് ശരി. അവിടെ എത്ര? അത് ശരി. പാവൂർ ഛത്രം ചന്തയിൽ ഞങ്ങൾ എത്തിയ ഇക്കഴിഞ്ഞ ബുധനാഴ്ച രാത്രി എന്താണ് പച്ചക്കറിയുടെ മൊത്തവില? വെള്ളരി 5-6, പിന്നെ മിക്ക മൊത്തവിതരണക്കാരുടെയും വില ഇതായിരിക്കെ ഹോർട്ടികോർപ്പിന് പച്ചക്കറി നൽകുന്ന KVT എന്ന സ്ഥാപനത്തിന്റെ വില മാത്രം വ്യത്യസ്തം. തിരുവനന്തപുരത്ത് നിന്നും എത്തിയ ഞങ്ങളോട് ഇവർ പ്രത്യേക വില പറഞ്ഞു തന്നു. അമര 14. പിന്നെ വെള്ളരി സാമ്പാർ വെള്ളരി 4-5. ഉരുളക്കിഴങ്ങ് 25. ശവാള 26. വെണ്ടയ്ക്കും അമരയ്ക്കും തക്കാളിക്കുമൊക്കെ 4, 5, 10 രൂപ കൂട്ടി. ഹോർട്ടികോർപ്പും ഈ ഇടനിലക്കാരും തമ്മിലുള്ള കൂട്ടുകെട്ടിലൂടെ വില ഉയർത്തിക്കാണിക്കുന്നതാണെന്ന് വ്യക്തം. തിരുവനന്തപുരത്തേക്കുള്ള 4 ലോഡ് പച്ചക്കറിയിൽ KVTയുടെ ആദ്യ ലോറി ഇവിടെ നിന്നും തിരിച്ചു. ചെക്ക് പോസ്റ്റുകൾ കടന്ന് കേരളത്തിലേക്ക്. കൃഷിക്കാരിൽ നിന്നും പച്ചക്കറി സംഭരിക്കുന്ന ഹോർട്ടികോർപ്പിന്റെ ആനേറിയിലെ വേൾഡ് മാർക്കറ്റിലേക്ക് തമിഴ്നാട്ടിലെ ഇടനിലക്കാരന്റെ വാഹനത്തിൽ നിന്നും പച്ചക്കറി ഇറക്കുന്നു. ഇവിടെ നിന്നും ഇറങ്ങി നേരെ പൂജപ്പുരയിലെ പ്രധാന ഓഫീസിലേക്ക്. തമിഴ്നാട്ടിലെ ഏജന്റുമാരിൽ നിന്നും പച്ചക്കറി വാങ്ങി ഇവിടെ വാഹനമെത്തുമ്പോൾ സമയം വെളുപ്പിന് 4 മണി കഴിഞ്ഞിരുന്നു. ഹോർട്ടികോർപ്പിൽ രാവിലെ ഇത് വിതരണം ചെയ്തപ്പോൾ വില പലതിനും 4 മടങ്ങ്. വെള്ളരിയുടെ 4 രൂപ 16 ആയി. തമിഴ്നാട്ടിൽ നിന്ന് 40 രൂപയ്ക്ക് കിട്ടിയ തക്കാളി ഹോർട്ടികോർപ്പിൽ വിറ്റത് 56 രൂപയ്ക്ക്. ഈ വിലകൾ 30% സബ്സിഡി കഴിച്ചുള്ളതാണ്. 4 രൂപയ്ക്ക് കിട്ടുന്നത് 8 രൂപയ്ക്കോ 10-നോ നാട്ടുകാർക്ക് കൊടുക്കാമായിരുന്നു. കർഷകരിൽ നിന്നും നേരിട്ട് പച്ചക്കറി വാങ്ങി ചുരുങ്ങിയ വിലയിൽ വിതരണം ചെയ്യേണ്ട ഹോർട്ടികോർപ്പ് ചെയ്യുന്നത് കൊടും കൊള്ളയും. ക്യാമറമാൻ സുരേഷ് നായർക്കൊപ്പം തിരുവനന്തപുരത്ത് നിന്നും TV പ്രസാദ്, ഏഷ്യാനെറ്റ് ന്യൂസ്. ഹോർട്ടികോർപ്പ് ചെയർമാൻ ശ്രീ ലാൽ വർഗീസ് കൽപ്പകവാടി, MD ശ്രീ VV പുഷ്പാങ്കദൻ, മുൻ മന്ത്രി ശ്രീ സി ദിവാകരൻ എന്നിവർ ഈ ചർച്ചയിൽ പങ്കുചേരുന്നു. ശ്രീ ലാൽ വർഗീസ് കൽപ്പകവാടി, കർഷകരിൽ നിന്ന് നേരിട്ട് സംഭരിക്കും പച്ചക്കറി എന്നാണ് ഹോർട്ടികോർപ്പ് പറയുന്നത്. പക്ഷേ ഇടനിലക്കാർ ഇടപെടുന്നു എന്നതിന്റെ തെളിവുകളാണ് ഈ പുറത്തുവരുന്നത്. താങ്കളുടെ പ്രതികരണം. കേരളത്തിൽ കിട്ടാത്ത പച്ചക്കറിയാണ് തമിഴ്നാട്ടിൽ നിന്ന് ആദ്യമായി വാങ്ങിക്കുന്നത്. പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ടത് വെണ്ട, അമര, കത്രി, വഴുതന, മാങ്ങ, അതുപോലെ ഊട്ടി ക്യാരറ്റ് മുതലായവ ആണ് പിന്നെ ഈ തമിഴ്നാട്ടിൽ നിന്ന് വാങ്ങിക്കുന്നത്. കേരളത്തിൽ നിന്നുള്ള മാക്സിമം ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന പച്ചക്കറി ഹോർട്ടികോർപ്പ് വാങ്ങിക്കുന്നുണ്ട്. പലതവണ നമ്മളിത് പറഞ്ഞിട്ടുണ്ട്. വട്ടവട, കാന്തല്ലൂര് ഉള്ള പച്ചക്കറി നമ്മൾ കേരളത്തിലെ ഹോർട്ടികോർപ്പ് തന്നെയാണ് വാങ്ങിക്കുന്നത്. പിന്നെ വേൾഡ് മാർക്കറ്റിൽ നെടുമങ്ങാട്, ആനേറ ഇലെ വേൾഡ് മാർക്കറ്റിൽ തന്നെ ഏകദേശം 5 ലേലം അത് ഈ ഡിപ്പാർട്ട്മെന്റ് തന്നെ കൃഷിക്കാരുടെ നിന്ന് വാങ്ങിച്ച് ഞങ്ങളാണ് എടുക്കുന്നത്. അത് ഏകദേശം 20 ടൺ 40 ടൺ ഒരു 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 ആഴ്ച എടുക്കുന്നുണ്ട്.
അപ്പൊ ഇത് കേരളത്തിൽ ഇല്ലാത്ത പച്ചക്കറി നമ്മള് പിന്നെ തമിഴ്നാട്ടിൽ ഓരോ കർഷകരുടെ നിന്ന് വാങ്ങിക്കാൻ പറ്റുമോ? കേരളത്തിൽ നിന്ന് കിട്ടുന്ന പ്രത്യേകിച്ച് പിന്നെ നാടൻ പച്ചക്കറികൾ പാലക്കാട് മുതലായ സ്ഥലങ്ങളിൽ നിന്ന് നമ്മള് സാധനങ്ങൾ എടുക്കുന്നുണ്ട്. അപ്പം ഇതിന് ഏത് തരത്തിലും വ്യാഖ്യാനിച്ചാൽ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അത്തരത്തിലുള്ള ഈ നിങ്ങൾ മറ്റു പച്ചക്കറികൾ എടുക്കുന്നു എന്ന് പറയുന്നു, അതിൽ ഇടനിലക്കാർ ഇടപെടുന്നുണ്ടോ? ഇടനിലക്കാർ ഇടപെടുന്നില്ല. നമ്മുടെ ആൾക്കാർ അവിടെ പിന്നെ മാർക്കറ്റിലുള്ള പിന്നെ ഇതിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് പോയി എടുത്തോണ്ട് വരികയാണ്. അല്ലാതെ ഇവിടെ കൊണ്ടുവന്ന ഏജന്റുമാരുടെ അല്ല എടുക്കുന്നത്. നമ്മുടെ ഉദ്യോഗസ്ഥന്മാർ അവിടെ ചെന്ന് ഈ പറഞ്ഞ സ്ഥലങ്ങളിൽ തന്നെ നമ്മുടെ ഉദ്യോഗസ്ഥന്മാര് പാവൂർച്ചത്രം, തിരുനെൽവേലി, കാവൽ കിണർ ഇവിടെയൊക്കെ പിന്നെ നമ്മൾ ചില സബ് സെന്റേഴ്സും തുടങ്ങിയിട്ടുണ്ട്. മടങ്ങിയതാങ്കിലേക്ക് ദയവായി ലൈൻ തുടരുക. ശ്രീ സി ദിവാകരൻ, ഇതാണ് ഹോർട്ടികോർപ്പ് പറയുന്ന വാദം. നേരിട്ട് സംഭരിക്കുന്നത് കിട്ടാത്ത പച്ചക്കറികൾ മാത്രമാണ്, ഇവിടെ കിട്ടാത്ത പച്ചക്കറികൾ മാത്രമാണ് ഈ രീതിയിൽ തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്നതെന്ന്. അല്ല, ഈ പറയുന്ന ആളുകളെല്ലാം ഏഷ്യാനെറ്റിന്റെ ദൃശ്യമായിട്ടുള്ളതല്ലേ? പച്ചക്കറികൾ വാങ്ങുന്ന സ്ഥലം, അത് വാങ്ങേണ്ട ഏജന്റ്, അവിടുന്ന് ഹോർട്ടികോർപ്പ് വാങ്ങുന്നത്, അതിന്റെ വില നിലവാരം, ഇങ്ങനെ ഈ കേരളത്തിൽ നടക്കുന്ന ഒരു പകൽ കൊള്ള, അത് പുറത്തു കൊണ്ടുവന്നാൽ അതിനെ ന്യായീകരിക്കുക എന്ന് പറയുന്നത് സത്യസന്ധതയുള്ള ഒരു പറ്റിയതല്ല. കാരണം ഇവിടെ കേരളത്തിൽ ഇല്ലാത്ത പച്ചക്കറികൾ ഏതൊക്കെയാണ് ഉള്ളത് പൂർണ്ണമായിട്ട് സംഭരിക്കുന്നുണ്ടോ, ഇല്ലാത്തതിനെ കുറിച്ച് വല്ല ഡിമാൻഡ് ഉണ്ടോ, ഇതിന് ഒരു പ്രൈസ് പോളിസി ഉണ്ടോ, ഇതിന് ആവശ്യമായ ഒരു ഡിമാൻഡ് ആൻഡ് സപ്ലൈ അവർ പരിശോധിക്കുന്നുണ്ടോ? ഹോർട്ടിക്രോപ്പ് ചെയ്യേണ്ടത് കേരളത്തിൽ അവൈലബിൾ ആയിട്ടുള്ള ഇടുക്കിയിലും അതുപോലെ നമ്മുടെ കേരളത്തിന്റെ ഗ്രാമപ്രദേശങ്ങളിൽ കൃഷിവകുപ്പ് മന്ത്രി തന്നെ അവകാശപ്പെടുന്നത് ഗണ്യമായ തോതിൽ പച്ചക്കറികൾ കേരളത്തിൽ ഉൽപാദനം തുടങ്ങിയെന്നാണ്. അങ്ങനെ ഉൽപ്പാദിപ്പിക്കുന്ന പച്ചക്കറികൾ മുഴുവൻ സംഭരിച്ചതിന് ശേഷം അത്യാവശ്യമല്ലത് വേണമെങ്കിൽ ഗവൺമെന്റ് ഏജൻസികളുണ്ട് തമിഴ്നാട്ടിൽ, അവരുമായി ബന്ധപ്പെട്ട് എന്തുകൊണ്ട് വാങ്ങുന്നില്ല? ഇത് പ്രൈവറ്റ് ഏജൻസി എന്തിനാണ്? പ്രൈവറ്റ് ഏജൻസി എന്ന് ആര് വാങ്ങിയാലും അതിനകത്ത് കോഴയുടെയും കമ്മീഷന്റെയും ഒക്കെ അംശങ്ങൾ ഉണ്ടാവും. അതുകൊണ്ടാണ് ഗവൺമെന്റ് ടു ഗവൺമെന്റ് അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെന്റ് അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെന്റ് ഇവിടുത്തെ APC ഉണ്ടല്ലോ, അദ്ദേഹം തമിഴ്നാട്ടിലെ APC കഴിഞ്ഞാൽ മതി. താങ്കളിലേക്ക് മടങ്ങിയെത്താം. പ്രസാദ്, നമുക്ക് എന്താണ് അന്വേഷണത്തിൽ മനസ്സിലാക്കാനായത്? ഇപ്പോൾ ഹോർട്ടികോർപ്പിന്റെ അധികൃതർ പറയുന്നത് ഇവിടെ കിട്ടാത്ത പച്ചക്കറി, വേണ്ട ക്യാമറയ്ക്ക തക്കാളി ഒന്നും ഇവിടെ കിട്ടുന്നില്ല, അതുകൊണ്ട് ഇത് അവിടെ നിന്ന് വാങ്ങുന്നു. എന്താണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്? ഇതിപ്പോൾ ശ്രീ മുൻ മന്ത്രി ശ്രീ ദിവാകരൻ പറഞ്ഞതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം കേരളത്തിൽ കിട്ടാത്തതായിട്ടുള്ള വളരെ അപൂർവം പച്ചക്കറികൾ മാത്രമാണ് ഇന്ന് നമ്മുടെ വിപണിയിൽ വിൽക്കുന്നത്, ഹോർട്ടികോർപ്പ് വിൽക്കുന്നത്. ആ പച്ചക്കറികൾ ശേഖരിക്കാൻ ഇവർ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. പഞ്ചനക്ഷത്ര ഹോട്ടലുകളിലേക്ക് ഇന്നലെ വില കുറഞ്ഞ പച്ചക്കറി വിതരണം ചെയ്യുന്ന വാർത്ത ഞങ്ങൾ പുറത്തുവിട്ട സമയത്ത് ഇവർ പറഞ്ഞൊരു ന്യായീകരണം, കർഷകരിൽ നിന്ന് വലിയ വിലയ്ക്ക് പച്ചക്കറി എടുത്തത് കൊണ്ടാണ് ഈ രീതിയിൽ വലിയ നഷ്ടം ഉണ്ടാകുന്നത്, ആ നഷ്ടം നികത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ കൊടുക്കുന്നത് എന്നുള്ളതാണ് പറയുന്നത്. പക്ഷേ നമ്മൾ തമിഴ്നാട്ടിലെ ഈ മാർക്കറ്റിൽ പോയിട്ട് പാവൂർച്ചത്രം എന്ന് പറയുന്നത് ഇവർ പച്ചക്കറി എടുക്കുന്ന മാർക്കറ്റുകളിലൊന്നാണ്. നേരത്തെ ചെയർമാൻ സൂചിപ്പിച്ചതുപോലെ അവിടെ ഹോർട്ടികോർപ്പിൻ്റെ ജീവനക്കാരെ ഞങ്ങൾ കണ്ടില്ല, ഹോർട്ടികോർപ്പിൻ്റെ വാഹനങ്ങൾ ഞങ്ങൾ കണ്ടില്ല. ഹോർട്ടികോർപ്പിന് 4 വലിയ ട്രക്കുകളുണ്ട്, 500 ജീവനക്കാരുണ്ട്. ഇതിലൊരാളെ പോലും അങ്ങോട്ട് പറഞ്ഞേക്കാനോ അവിടെ നിന്ന് വിലപേശി സാധനങ്ങൾ വാങ്ങിക്കാനുള്ള ഒരു സംവിധാനം ഹോർട്ടികോർപ്പ് ഉണ്ടാക്കിയിട്ടില്ല. മറിച്ച് നമ്മുടെ അന്വേഷണത്തിൽ നമുക്ക് വ്യക്തമാകുന്നത് ആ ചന്തയിലെ ഏറ്റവും എവിടെയും ഇല്ലാത്ത വിലയ്ക്കാണ് ഇവർ സാധനങ്ങൾ വാങ്ങുന്നത്. ആ സാധനമാണ് കേരളത്തിലേക്ക് എത്തുന്നത്. അത് കേരളത്തിലേക്ക് എത്തുമ്പോൾ 8 വിലയുള്ള അമരയ്ക്ക് 24 കമ്പോള വിലയാവുകയും 30% സബ്സിഡി കഴിച്ചിട്ടും അതിനുള്ള വില 16 കൂടുതൽ വ്യക്തമായി പറഞ്ഞാൽ 8 അമര കേരളത്തിലേക്ക് എത്തിച്ച് കച്ചവടം ചെയ്യുന്ന ഒരു മൊത്തക്കച്ചവടക്കാരൻ എടുക്കുന്നത് 1 അമരയ്ക്ക് 11 അതായത് ഈ 3 നിന്നും കച്ചവടക്കാരൻ്റെ ലാഭം കിട്ടുന്നു, മുതല് കിട്ടുന്നു, മറ്റ് നഷ്ടം കിട്ടുന്നു, ട്രാവലിംഗ് എക്സ്പെൻസ് കിട്ടുന്നു, എല്ലാം കിട്ടുന്നു. പക്ഷേ ഹോർട്ടികോർപ്പ് മാത്രം എന്തിന് ഈ 3 ഈടാക്കുന്നു? ശ്രീ ലാൽ വർഗീസ് കൽപ്പകവാണി, അല്പം മുമ്പ് ശ്രീ സി ദിവാകരൻ പറഞ്ഞതുപോലെ അങ്ങനെ നിങ്ങൾക്ക് ഇവിടെ കിട്ടാത്ത പച്ചക്കറി ഉണ്ടെങ്കിൽ അത് പുറമേ നിന്ന് എടുക്കാം, പക്ഷേ അതിന്
സർക്കാർ തലത്തിൽ തന്നെ അല്ലെങ്കിൽ അംഗീകൃതമായ ഒരു ഏജൻസിയിലേക്ക് അല്ലെങ്കിൽ അംഗീകൃതമായ ആളുകളിലേക്ക് ഈ രീതിയിലുള്ള ഒരു ഇടപാട് നടത്താവുന്നതാണ്. പക്ഷേ ഇവിടെ അതല്ല സംഭവിക്കുന്നത്. ഇപ്പോൾ പ്രസാദ് ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ ഹോർട്ടികോർപ്പിന്റെ വാഹനത്തിൽ ഒന്നുമല്ല താങ്കൾ ഈ പറയുന്നത് പോലെ ഇതിവിടെ എത്തിക്കുന്നത്, അവർ കൊണ്ട് ഇറക്കുകയാണ്. ഏറ്റവും കൂടുതൽ വില വാങ്ങുന്ന ഒരു കെ വി ടി എന്നുള്ള ഒരു സ്ഥാപനത്തിൽ നിന്നുമാണ് ഈ താങ്കൾ പറയപ്പെടുന്ന പച്ചക്കറി അവിടെ നിന്ന് എടുത്തിരിക്കുന്നത്. ഇത്തരം ഒരുപാട് നഷ്ടങ്ങൾ ഇതിൽ ഉണ്ടാകുന്നുണ്ട്. ഇതിപ്പം ഈ ഈ ദിവാരൻ സാറ് എന്റെ ഗവൺമെന്റിന്റെ കാലം മുതലെ ഇത് പിന്നെ ഇവിടെ കിട്ടാത്ത സാധനം തമിഴ്നാട്ടിൽ നിന്ന് തന്നെ എടുക്കുന്നത്. അപ്പം തമിഴ്നാട്ടിൽ നിന്ന് എടുക്കുന്നതിനെല്ലാം കമ്മീഷൻ ഉണ്ട് എന്ന് പറഞ്ഞാൽ അവരുടെ ഗവൺമെന്റിന്റെ തുടക്കമാണോ എന്നുള്ള അവർ തന്നെ നടത്തിക്കൊണ്ടിരുന്നതാണോ ഇത്? ഞങ്ങളെ സംബന്ധിച്ചോളം ഞങ്ങൾക്ക് അറിയില്ല. ഇവിടെ ഈ സാധനം എത്തിക്കുന്ന ഈ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, പിന്നെ പുറം മാർക്കറ്റിൽ നിന്ന് 30% കുറവുള്ള വില ഞങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ആ വില നിങ്ങൾ നോക്കണം. പിന്നെ ഇപ്പൊ എന്റെ കയ്യിൽ ലിസ്റ്റ് ഇരിപ്പില്ല. പിന്നെ പുറത്തുള്ള മാർക്കറ്റിൽ നിന്ന് 30% കുറച്ചുള്ളതാണ് മുഴുവൻ നമ്മളിപ്പം കൊടുക്കുന്നത്. അതല്ലാതെ ത്രൂ ഔട്ട് ദ ഇയർ നമ്മൾ കൊടുക്കുന്നത് 10-15% വരെ കുറവാണ്. ആ കുറവ് നികത്തുന്നതിനാണ് നിങ്ങൾ ഇന്നലെ കാണിച്ചത് ഈ ഈ മറ്റേ 100 ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട് നമുക്ക്. ആ ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ പണം കൊണ്ടാണ് ഈ നഷ്ടം നമ്മൾ നികത്തുന്നത്. ആ ഒരു നഷ്ടത്തിലേക്ക് എങ്ങനെയാണ് കാര്യങ്ങൾ പോകുന്നത്, അതുകൊണ്ടാണ് ഈ സംശയം ഉയരുന്നത്. ഇത് ഏറ്റവും കൂടുതൽ വില അവിടെ നിന്ന് ഈടാക്കുന്ന ഒരു സ്ഥാപനമാണ് ഈ കെ വി ടി എന്ന് പറയുന്നത്. അവിടെ നിന്ന് തന്നെ എടുക്കണമെന്ന് എന്താണ് ഇത്ര നിർബന്ധം? അത് മാത്രവുമല്ല, ഇതിൽ എന്തുകൊണ്ട് അവിടെ ഈ അന്വേഷണത്തിന്റെ ഭാഗമായി ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ കാണാൻ കഴിഞ്ഞത് അവിടെ ഒരു ഹോർട്ടികോർപ്പിന്റെ വാഹനം പോലും ഇല്ല, അവർ ഇവിടെ കൊണ്ടുവന്ന് ഇറക്കുകയാണ്. അവിടെ അവിടെ പിന്നെ ഞാൻ മനസ്സിലാക്കിയിടത്തോളം കാവൽ കിണറില് പാവച്ചിത്രമൊക്കെ അവിടെ നമ്മൾ സംഭരിക്കുന്ന പിന്നെ ഒരു സംഭരണശാലയുണ്ട് അവിടെ 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 നിന്നാണ് ഇത് വരുന്നത്. ഇപ്പം പിന്നെ ടി വി മാധ്യമങ്ങളിൽ നമുക്ക് കാണിക്കുന്ന എങ്ങനെ വേണമെങ്കിലും ഇത് കാണിക്കാം, ഏത് തരത്തിലും കാണിക്കാം, അതിനൊന്നും ഞങ്ങൾക്ക് മറുപടി പറയാനില്ല. ഇതാണ് ഇതിന്റെ സത്യം. ഇവിടെ കിട്ടാത്ത കാര്യങ്ങൾ നമ്മൾ അവിടെ ചെന്ന് സംഭരിച്ച് ഇവിടെ കൊടുക്കുന്നു. പിന്നെ ഇത് കാര്യം ചെയ്യാം, നമുക്ക് തീരുമാനിക്കാൻ പറ്റുമോ? ഈ ഈ സാധനങ്ങളൊന്നും കേരളത്തിലില്ലാത്ത കേരളത്തിലുള്ളത് മാത്രം നമ്മൾ ഇവിടെ കൊടുത്താൽ മതിയെന്ന് ഹോർട്ടികോർപ്പിന് പിന്നെ ഗവൺമെന്റ് അങ്ങനെ ഒരു ഡയറക്ഷൻ തരികയാണെങ്കിൽ ഞങ്ങൾ അന്ന് അവസാനിപ്പിച്ചേക്കാം തമിഴ്നാട്ടിൽ നിന്നുള്ളത്. തയ്യാറാണോ? അദ്ദേഹം നമ്മുടെ ലാൽ കൽപ്പകവാടി അദ്ദേഹം വളരെ പ്രകോപിതരായിട്ടാണ് കേൾക്കുന്നത്. അദ്ദേഹം ഇവിടെ ജീവിച്ചിരിപ്പുണ്ടായിരുന്നല്ലോ ഞങ്ങളുടെ കാലത്ത് നടന്ന ഭരണകാലത്ത്. എന്തെങ്കിലും പരാതി ഉണ്ടായിട്ടുണ്ടോ? ഞങ്ങൾ ആരെങ്കിലും കമ്മീഷൻ വാങ്ങുന്ന പരാതി നിങ്ങൾ എപ്പോഴെങ്കിലും ഉന്നയിച്ചിട്ടുണ്ടോ? ഇല്ലാത്ത കാര്യങ്ങളൊക്കെ വെറുതെ പണ്ടങ്ങനെ ആയിരുന്നു എന്ന് പറഞ്ഞ് രക്ഷപ്പെടേണ്ട കാര്യമൊന്നുമില്ല. ഇതിനകത്ത് ചില വസ്തുതകളുണ്ട്, ചൂണ്ടിക്കാണിച്ചാൽ മാധ്യമങ്ങൾ ചൂണ്ടിക്കാണിച്ചാൽ അത് അന്വേഷണം നടത്തുകയും അതിന് പരിഹാരം കാണുകയല്ലേ ഒരു ഒരു എന്താ ഒരു ഹോർട്ടികോർപ്പ് എം ഡി ശ്രീ വി വി പുഷ്പാംഗദനും ടെലിഫോണിലായി ചേരുന്നുണ്ട്. ശ്രീ വി വി പുഷ്പാംഗദൻ, ഇക്കാര്യത്തിൽ ഇങ്ങനെ ആരെങ്കിലും ഇടപെടുന്നുണ്ടോ, അല്ലെങ്കിൽ ഇത്തരം ശ്രമങ്ങൾ ഉണ്ടാകുന്നുണ്ടോ എങ്കിൽ അതൊന്ന് പരിശോധിക്കാനുള്ള ഒരു ബാധ്യത നിങ്ങൾക്കില്ലേ? അക്കാര്യത്തിൽ ഒരു അന്വേഷണമോ ഒരു പരിശോധനയോ ഇക്കാര്യത്തിൽ ഉണ്ടാകുമോ? ഈ വെജിറ്റബിളിന്റെ കാര്യം പറയുകയാണെങ്കിൽ ദിവസവും മാറിക്കൊണ്ടിരിക്കുന്നതാണ് ഇതിന്റെ പ്രൈസ്. ആ മറ്റു തരത്തിൽ നമ്മൾ ഗവൺമെന്റ് സിസ്റ്റത്തിൽ കൂടെ പോലെ ടെൻഡർ കൊട്ടേഷൻ പഠിച്ച് ദിവസവും നിശ്ചയിച്ച് ഡിസിഷൻ മേക്കിംഗ് എടുത്ത് പറ്റില്ല. എല്ലാ ദിവസവും മിനിമം 30 ഐറ്റംസ് നമുക്ക് രാവിലെ ആവശ്യമുണ്ട്. ഈ 30 ഐറ്റത്തിൽ 5-6 ഐറ്റം മാത്രമാണ് നമുക്ക് കേരളത്തിൽ ലഭ്യമാവുക. അത് നമുക്ക് ആവശ്യത്തിനുള്ള ആ അളവ് ഇപ്പോൾ കണ്ണൂരിൽ ഒരു അല്പം പടവലുണ്ടായാൽ നമുക്ക് ഒരു ലോറിയിൽ അത് കൊണ്ടുവരാൻ സാധിക്കില്ല. അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നതിൽ ഓരോ സംഭരണ കേന്ദ്രത്തിലും അവിടെ കൊണ്ട് എത്തിക്കാൻ പറഞ്ഞിട്ടുണ്ട് കർഷകരോട്. പിന്നെ നമുക്ക് വേൾഡ് മാർക്കറ്റ് ആനയറ നെടുമങ്ങാട് മൂവാറ്റുപുഴ വേങ്ങേരി സുൽത്താൻ ബത്തേരി ഈ തൊടുപുഴ ഇങ്ങനെയുള്ള മാർക്കറ്റുകളും മറ്റേ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ് ഉണ്ട് കർഷകരുടെ, ഇവരോട് ഒക്കെ നമുക്ക് തരാൻ പറഞ്ഞിട്ടുണ്ട്. അവർ നേരിട്ടും കൊണ്ടുവന്ന് തരുന്നുണ്ട്, നമ്മുടെ ലോറി ഓക്ഷനിൽ പങ്കെടുത്തിട്ടും കൊണ്ടുവരുന്നുണ്ട്. പക്ഷെ നമുക്ക് കിട്ടാവുന്ന ഐറ്റംസ് എന്ന് പറയുന്നത് 5-7 ഐറ്റം മാത്രമായിരിക്കും. മിനിമം 30 ഇല്ലാതെ ഒരു ഒരു കച്ചവടം നടത്താനായിട്ട് സാധിക്കില്ല. നമുക്ക് ഇൻസ്റ്റിറ്റ്യൂഷനിൽ കൊടുക്കാനുണ്ട്. പിന്നെ ഇടനിലക്കാരെന്ന് എപ്പോഴും പറഞ്ഞ ഒരു പരാതി പറയാറുണ്ട്, നമ്മൾ എപ്പോഴും നോക്കുന്നത് ഒരു കെ വി ടി മാത്രമല്ല അനേകം ഏജൻസികൾ സപ്ലൈ ചെയ്യുന്നുണ്ട്. ഈ ഏജൻസികളെല്ലാം കമ്പയർ ചെയ്യാറുണ്ട്, അതാണ് കുറഞ്ഞ വിലയ്ക്ക് തരിക.
പിന്നെ അവിടെ കിട്ടുന്ന റേറ്റ് എന്ന് പറയുന്നത് അവിടുത്തെ ഈ സാധനങ്ങളെല്ലാം നമ്മളുടെ കേരളത്തിലേക്ക് വരുമ്പോൾ അതാണ് വില കൂടുന്നത്. ശ്രീ വി വി പുഷ്പ, അങ്ങനെ ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ, അങ്ങനെയെങ്കിൽ ശരി, താങ്കൾ പറയുന്നെല്ലാം അംഗീകരിച്ചുകൊണ്ട് തന്നെ ചോദിക്കട്ടെ, അങ്ങനെയെങ്കിൽ ഇക്കാര്യത്തിൽ ഇതിന്റെ സാധാരണ ജനങ്ങൾക്കാണ് ഇതിന്റെ ഭാരം പേറേണ്ടി വരുന്നത്, അവർക്കാണ് ഇതിന്റെ നഷ്ടമുണ്ടാകുന്നത്, ഈ രീതിയിൽ മൂന്നിരട്ടിയിലേറെയൊക്കെ വിലയാണ് സാധാരണ ജനം കൊടുക്കേണ്ടി വരുന്നത്, അക്കാര്യത്തിൽ എന്ത് ചെയ്യാൻ കഴിയും? ഒരിക്കലല്ല, കാരണം നമ്മൾ ഇന്നത്തെ കേരളത്തിലെ മാർക്കറ്റ് വില നോക്കുക, തിരുവനന്തപുരത്തെ മാർക്കറ്റുകളിലെല്ലാം വരുന്നത് ഇതുപോലുള്ള സ്ഥലങ്ങളിൽ നിന്ന് ഇത്തരം ഏജൻസികളാണ് സപ്ലൈ ചെയ്യുന്നത്. അവിടെയുള്ള വില വെച്ച് നോക്കുകയാണെങ്കിൽ അതിനേക്കാളൊക്കെ എത്ര താത്തിട്ടാണ് ഹോർട്ടികോർപ്പ് വിൽക്കുന്നത്. പിന്നെ ഒരു കാര്യം വെച്ചാൽ ഹോർട്ടികോർപ്പ് ഒരു സർക്കാർ നിയന്ത്രിത സ്ഥാപനമാണ്, ധാരാളം തൊഴിലാളികൾക്ക് കൂലി കൊടുക്കണം ദിവസവും. അപ്പൊ ഇതിനൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് വേണം പോവാനായിട്ട്. ഒരിക്കലും നമ്മൾ ലാഭം എടുക്കുന്നില്ല, എന്നാൽ നഷ്ടപ്പെടാതെ നോക്കുകയും വേണം. പിന്നെ കർഷകരെ കയ്യിൽ നിന്നെടുക്കുന്നതിന് യാതൊരു പരാതിയുമില്ലേ, ഏത് നിമിഷവും ഏത് കർഷക ഗ്രൂപ്പിനും നമുക്ക് തരാവുന്നതാണ് ഹോർട്ടികോർപ്പിന് പച്ചക്കറി. അത്തരത്തിലുള്ള സർക്കുലർ എല്ലാ ജില്ലാ മേധാവികൾക്കും എല്ലാ ഗ്രൂപ്പുകൾക്കും എല്ലാം നമ്മൾ കൊടുത്തിട്ടുണ്ട്. വളരെയധികം നന്ദി ശ്രീ വി വി പുഷ്പാകരനൊപ്പം തന്നെ ശ്രീ ലാൽ വർഗീസ്.